നമസ്കാരം ആഷികോൺ ലാബിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിസ്പേഷൻ മെഷർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയുണ്ടായിരിക്കും മറ്റെല്ലാ മെത്തേഡുകളെ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്ക് മൂന്ന് സീരീസിൽ കാണാവുന്നതാണ് നമുക്കറിയാം മൂന്ന് സീരീസ് ഏതൊക്കെയാണെന്നുള്ളത് ഇൻഡിവിജ്വൽ സീരീസ് ഡിസ്ക്രീറ്റ് സീരീസ് കണ്ടിന്യൂ സീരീസ് എന്നിവയാണ് മൂന്ന് സീരീസുകൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന ആശയം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ പിയേഴ്സൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എന്തുകൊണ്ടും നമുക്ക് മാറ്റി നിർത്താനാവാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരുന്നത് എട്ട് മാർക്കിനാണ് ഇതൊരു കാൽക്കുലേഷൻ വീഡിയോ ആണ് തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ ഈ ടോപ്പിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടിന്യൂ സീരീസിൽ എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം എന്നാണ് ഏത് സീരീസിലായാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ട് രൂപത്തിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും ഒന്നാമത്തെ രീതി ഡീവിയേഷൻ ടേക്കൺ ഫ്രം ആക്ച്വൽ മീൻ ആണ് രണ്ടാമത്തേത് ഡീവിയേഷൻ ടേക്കൺ ഫ്രം അസ്യൂംഡ് മീൻ അതായത് ആക്ച്വൽ മീൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണക്കാക്കാം അതുപോലെ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണക്കാക്കാം ആദ്യം പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആക്ച്വൽ മീൻ അനുസരിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ ഇതിന് ഒരു പതിനൊന്ന് സ്റ്റെപ്പ് നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഒന്ന് സ്റ്റെപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ച് തരാം നിങ്ങളത് മുഴുവനായിട്ടും കാണണം എന്ന നിർബന്ധമാണ് അതിൽ നമുക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഫൈൻഡ് എൻ ആണ് ഓക്കെ ഫൈൻഡ് ഔട്ട് എൻ എൻ എന്ന് പറയുന്നത് നമ്മൾ മുൻപത്തെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒക്കെ കണ്ടു പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചതാണ് എൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ആകെ തുകയാണ് എൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എം കാണുക എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് എം എം എന്ന് പറയുന്നത് എന്താണ് മിഡ് പോയിന്റ് ആണ് എം എന്താണ് മിഡ് പോയിന്റ് അറിയാം ഒരു ക്ലാസിൻ്റെ ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റുമായിട്ട് കൂട്ടി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മിഡ് പോയിന്റ് കാണാൻ സാധിക്കും ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ പോയിന്റ് മിഡ് പോയിന്റ് കാണുക എന്നുള്ളതാണ് ഇത് തന്നിരിക്കുന്ന ഓരോ ക്ലാസിൻ്റെയും ലോവർ ലിമിറ്റിനെ അതിൻ്റെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഓക്കെ ഇത് നമ്മൾ പഠിച്ചു വെച്ചതാണ് ദെൻ അതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് എം കാണുക എന്നുള്ളതാണ് എഫ് എം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടെത്തിയ എമ്മിനോട് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയെ എന്ത് ചെയ്യണം ഗുണിക്കണം ഓക്കെ മൾട്ടിപ്പിൾ ചെയ്യണം എഫ് ഇൻ എം ആണ് എഫ് എം ഓക്കെ ദെൻ എഫ് എം കിട്ടിക്കഴിഞ്ഞാൽ ആ കോളത്തിൽ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ സിഗ്മ എഫ് എം കാണണം അതായത് എഫ് എമ്മിലെ സംഖ്യകളെല്ലാം താഴേക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതിന്റെ ടോട്ടൽ ആയിരിക്കും എന്ത് സിഗ്മ എഫ് എം എന്ന് പറയുന്നത് സിഗ്മ എഫ് എം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മീൻ കാണുക എന്നുള്ളതാണ് കണ്ടിന്യൂ സീരീസിൽ മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ സിഗ്മ എഫ് എം ബൈ എൻ ആണ് അല്ലെ മീൻ എക്സ് ബാർ എക്സ് ബാർ എന്നാണ് നമ്മൾ മീനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ബാർ അഥവാ മീൻ കാണുക എന്നുള്ളതാണ് ഈ മീൻ എങ്ങനെ നമുക്ക് കാണാം സിഗ്മ എഫ് എമ്മിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം സിഗ്മ എഫ് എം നമ്മളിവിടെ കണ്ടെത്തും അതിനെ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ആകെ തുക നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട് ആ എൻ കൊണ്ട് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം ഓക്കെ അങ്ങനെ കിട്ടുന്ന ആ സംഖ്യ ആയിരിക്കും എന്ത് എക്സ് ബാർ എന്ന് പറയുന്നത് ഓക്കെ ആറാമത്തെ സ്റ്റെപ്പ് വരുന്നത് എക്സ് കാണുക എന്നുള്ളതാണ് എന്താണ് എക്സ് നമ്മൾ ഈ എക്സ് എങ്ങനെ കണ്ടെത്തും എക്സ് കണ്ടെത്താൻ അതായത് നമ്മൾ തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവലിൽ നിന്ന് മിഡ് പോയിന്റ് കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലെ ആ മിഡ് പോയിന്റിനെ എന്തുകൊണ്ട് മൈനസ് ചെയ്യണം ഇവിടെ കണ്ടെത്തിയ മീൻ കൊണ്ട് എക്സ് ബാർ കൊണ്ട് മൈനസ് ചെയ്യണം അപ്പൊ നമുക്ക് കിട്ടുന്നതായിരിക്കും എക്സ് എന്ന് പറയുന്നത് ഓക്കെ അതായത് എം മൈനസ് എക്സ് ബാർ മിഡ് പോയിന്റിനെ ഓരോ മിഡ് പോയിന്റുകളെയും നമ്മളിവിടെ കണ്ടെത്തിയ എക്സ് ബാർ കൊണ്ട് മീൻ കൊണ്ട് എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം അപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും എക്സ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മളിവിടെ എക്സ് ബാർ കണ്ടെത്തിയത് എന്തിനാണ് എന്തിനാണ് നമ്മൾ മീൻ കണ്ടത് മീൻ കണ്ടത് ഇവിടെ എക്സ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ദെൻ എക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ സ്റ്റെപ്പ് വരുന്നത് എഫ് എക്സ് കാണുക എന്നുള്ളതാണ് എഫ് എക്സ് എന്താണ് എഫിനെ ഫ്രീക്വൻസിയെ ഇവിടെ കണ്ടെത്തിയ എക്സ് കൊണ്ടെന്ത് ചെയ്യണം മൾട്ടിപ്പിൾ ചെയ്യണം ഗുണിക്കണം അപ്പം നമുക്ക് എന്ത് കിട്ടും എഫ് എക്സ് കിട്ടും ഓക്കെ ദെൻ അടുത്ത സ്റ്റെപ്പ് എട്ടാമത്തെ വരുന്നത് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ് എക്സിൻ്റെ സ്ക്വയർ കാണുക എന്നുള്ളതാണ് എന്ത് എട്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ ഒൻപതാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ് പത്താമത്തെ പോയിന്റ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ് സിഗ്മ എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടെത്തിയ എഫ് എക്സ് സ്ക്വയറിൻ്റെ ആ കോളത്തിൻ്റെ ആകെ തുക കണ്ടെത്തിയാൽ മതി അതിന്റെ ടോട്ടൽ കണ്ടെത്തിയാൽ മതി അപ്പം നമുക്ക് എന്ത് കിട്ടും സിഗ്മ എഫ് എക്സ് സ്ക്വയർ കിട്ടും ഓക്കെ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ സമവാക്യമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മാ എഫ് എക്സ്ക്വയർ ബൈ എൻ ക്ലിയർ ആവുമല്ലോ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്ട് സ്ക്വയർ ബൈ എൻ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കാണാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം ഇത് ഏത് മെത്തേഡാണ് ആക്ച്വൽ മീൻ മെത്തേഡാണ് ക്ലിയർ അല്ലേ അപ്പം ഞാൻ ഒരിക്കൽ കൂടി മെത്തേഡ് ഒന്ന് ഓടിച്ചു പറയാം ഒന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് എൻ കാണുക എന്നുള്ളതാണ് എൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ആകെ തുകയാണ് രണ്ടാമത്തത് മിഡ് പോയിന്റ് കാണുക എന്നുള്ളതാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസ്സുകളുടെ ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് കിട്ടും ശേഷം ഈ മിഡ് പോയിന്റിനെ എഫ് കൊണ്ട് ഗുണിക്കണം അപ്പോൾ നമുക്ക് എഫ് എം കിട്ടും അല്ലെ എഫ് എം മൂന്നാമത്തത് എഫ് എം കാണുക എന്നുള്ളതാണ് അതായത് ഫ്രീക്വൻസിയെ മിഡ് പോയിന്റ് കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് നാലാമത്തത് ഈ എഫ് സിഗ്മ എഫ് എം കാണുക അഞ്ചാമത്തത് എക്സ് ബാർ അതായത് മീൻ കാണുക എന്നുള്ളതാണ് മീൻ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ് സിഗ്മ എഫ് എം ബൈ എൻ ആണ് ആറാമതായി എക്സ് കാണുക എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്നത് മിഡ് പോയിന്റിനെ എക്സ് ബാർ കൊണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഏഴാമത്തത് എഫ് എക്സ് എഫിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എഫ് എക്സ് കാണുക ദൻ എട്ടാമത്തേത് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ് ദെൻ ഒൻപതാമത്തേത് എഫ് എക്സ് സ്ക്വയർ കാണുക എഫ് പത്താമത്തേത് സിഗ്മ എഫ് എക്സ് സ്ക്വയർ കാണുക ദെൻ പതിനൊന്നാമത്തേത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മാ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കാണുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഒരു ചോദ്യം ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആക്ച്വൽ മെയിൻ മെത്തേഡ് അനുസരിച്ച് കൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ഏവിയേഷൻ എങ്ങനെ കാണാം എന്നാണ് ചോദ്യം ശ്രദ്ധിച്ചോളുക ചോദ്യത്തിൽ രണ്ട് കോളം കാണാം ഒറിസോണ്ടൽ ആയിട്ടാണ് ഈ കോളം വരച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലായ്പ്പോഴും ചോദ്യം ഒറിസോണ്ടൽ ആയിട്ടാണ് വരുന്നത് പക്ഷെ നമ്മൾ കാൽക്കുലേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ വെർട്ടിക്കൽ കോളത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ആദ്യത്തെ കോളം ശ്രദ്ധിക്കുക ആദ്യത്തെ കോളത്തിന് എക്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഇതിലെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് അൻപത് അൻപത് അറുപത് അറുപത് എഴുപത് എഴുപത് എൺപത് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ് നൂറ് എന്ന് പറയുന്ന ക്ലാസുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആറ് ക്ലാസുകൾ തന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഫ്രീക്വൻസിയും തന്നിരിക്കുന്നു രണ്ട് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് എട്ട് അഞ്ച് ക്ലിയർ ആണല്ലോ ഓക്കെ ഈ ചോദ്യപ്രകാരം ഇനി എങ്ങനെയാണ് നമ്മൾ എസ് കാണുന്നത് എന്ന് നോക്കാം നമുക്ക് ഒരുപാട് കോളങ്ങൾ ഉണ്ട് അല്ലേ ഈ ഒരുപാട് കോളം എന്ന് പറയുന്നത് ഇവിടെ ആൻസർ കണ്ടെത്തിയതാണ് പക്ഷേ നമ്മൾ ഈ ചോദ്യത്തെ എന്ത് ചെയ്തു ഇങ്ങനെ രണ്ട് കോളമാക്കി താഴേക്ക് കൊണ്ടുവരുന്നു അല്ലേ ഒന്നാമത്തെ കോളം എക്സ് ആണ് രണ്ടാമത്തെ കോളം എഫ് ആണ് ക്ലിയർ ആണല്ലോ തന്നിരിക്കുന്ന ചോദ്യത്തിലെ സംഖ്യകൾ അതേപടി നമ്മൾ എന്ത് ചെയ്യുന്നു താഴേക്ക് എഴുതിയെടുക്കുന്നു അതായത് ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ്സുകളാണ് ആറ് ക്ലാസുകൾ നാൽപ്പതിൽ ആരംഭിച്ച് നൂറില് അവസാനിക്കുന്ന ആറ് ക്ലാസ്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ക്ലിയർ അല്ലേ അതിനനുസരിച്ചുള്ള ഫ്രീക്വൻസി രണ്ട് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് എട്ട് അഞ്ച് എന്നിങ്ങനെ ഫ്രീക്വൻസിയും നമ്മൾ കൊടുത്തിരിക്കുന്നു ഓക്കെ ഇവിടെ നമ്മൾ എന്താണ് ആദ്യം കാണേണ്ടത് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ടോട്ടൽ നമ്പർ കാണണം ടോട്ടൽ നമ്പർ എത്രയാണ് എൻ എന്നതാണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ ഈ ഇതെല്ലാം കൂടെ ഈ രണ്ട് മുതൽ അഞ്ച് വരെ അതായത് ഇത്രയും സംഖ്യകൾ ഈ ആറ് സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യുക താഴേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആയിരിക്കും അതായത് ഇവിടെ ഫിഫ്റ്റി അമ്പതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു രണ്ടാമത്തെ നമ്മൾ മിഡ് പോയിന്റ് കാണുക എന്നുള്ളതായിരുന്നു അല്ലെ മിഡ് പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്ലാസ്സുകളാണ് നമുക്ക് ആവശ്യം അല്ലേ അപ്പോൾ നമ്മൾ മിഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു കോളം വരയ്ക്കുന്നു കണ്ടോ പുതിയതായിട്ട് ഇതിനോട് ചേർത്തുകൊണ്ട് ഒരു കോളം വരയ്ക്കും ആ കോള കൊടുക്കുക എം എന്ന് ഈ എം കാണുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓരോ ക്ലാസിന്റെയും ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടി രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ നമുക്ക് നോക്കൂ അമ്പത് കൊണ്ട് കൂട്ടി രണ്ട് കൊണ്ട് കരിച്ചാൽ നാല്പത്തി അഞ്ച് അമ്പതിനെ അറുപത് കൊണ്ട് കൂട്ടി രണ്ടു കൊണ്ട് കരിച്ചാൽ അമ്പത്തി അഞ്ച് അറുപതിനെ എഴുപത് കൊണ്ട് കൂട്ടി രണ്ടു കൊണ്ട് കരിച്ചാൽ അറുപത്തി അഞ്ച് എഴുപതിനെ എൺപത് കൊണ്ട് കൂട്ടി രണ്ടു കൊണ്ട് കരിച്ചാൽ എഴുപത്തി അഞ്ച് എൺപതിനെ തൊണ്ണൂറ് കൊണ്ട് കൂട്ടി രണ്ടു കൊണ്ട് കരിച്ചാൽ എൺപത്തി അഞ്ച് തൊണ്ണൂറിനെ നൂറുകൊണ്ട് കൂട്ടി രണ്ട് കൊണ്ട് ഹരിച്ചാൽ തൊണ്ണൂറ്റഞ്ച് ഇപ്പൊ നമുക്ക് കിട്ടിയ മിഡ് പോയിന്റുകൾ നോക്കൂ നാൽപ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയഞ്ച് ഇവിടെ നമുക്ക് ഒരൊറ്റ സംഖ്യ കിട്ടിയാൽ തന്നെ ബാക്കിയെല്ലാം അഞ്ചിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി പോകാവുന്നതേ ഉള്ളൂ ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് എന്താണ് എഫ് എം കാണുക എന്നുള്ളതാണ് അപ്പോൾ എഫ് എം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു പുതുതായിട്ട് വീണ്ടും ഒരു കോളം വരച്ചു അല്ലെ ഈ കോളം നമ്മൾ കുറച്ച് വലുതാക്കി വരയ്ക്കണം കാരണം ഇവിടെ എഫും എമ്മും തമ്മിൽ ഗുണിച്ചെഴുതാനുള്ളതാണ് അപ്പോൾ സംഖ്യകൾ കുറച്ച് വലുപ്പം ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം കോളം കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കണം ഓക്കെ ഇവിടെ നമ്മള് എഫിനെ കൊണ്ട് ഗുണിക്കുന്നു രണ്ടിന് നാൽപ്പത്തി അഞ്ച് കൊണ്ട് ഗുണിക്കുക അഞ്ചിന് അമ്പത്തി അഞ്ചു കൊണ്ട് ഗുണിക്കുക പന്ത്രണ്ടിന് അറുപത്തി അഞ്ച് കൊണ്ട് ഗുണിക്കുക പതിനെട്ടിന് എഴുപത്തി അഞ്ച് കൊണ്ട് ഗുണിക്കുക എട്ടിന് എൺപത്തി അഞ്ച് കൊണ്ടും അഞ്ചിന് തൊണ്ണൂറ്റി അഞ്ച് കൊണ്ടും ഗുണിക്കുക ഇങ്ങനെ നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എഫ് എം കിട്ടും അല്ലേ ഇവിടെ നമുക്ക് കിട്ടിയ എഫ് എം ഏതൊക്കെയാണ് തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി എൺപത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അറുനൂറ്റി എൺപത് നാനൂറ്റി എഴുപത്തി അഞ്ച് ക്ലിയർ അല്ലേ ക്ലിയർ ആണല്ലോ എഫ് എം എങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ ആണല്ലോ എഫിനെ എം കൊണ്ട് എന്തുതാണ് ഗുണിച്ചതാണ് അല്ലേ ഇങ്ങനെ സംഖ്യകൾ ഇങ്ങനെ ഇങ്ങനെ ഗുണിച്ചതാണ് അതിവിടെ എഴുതി ഓക്കെ ഈ എഫ് എം കിട്ടിക്കഴിഞ്ഞു എഫ് എം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം സിഗ്മ എഫ് എം ഇവിടെ എഴുതിയിട്ടില്ല അത് നമ്മൾ ഇവിടെ എഴുതണം ഇവിടെ എൻ എന്ന് എഴുതിയ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതണം സിഗ്മ എഫ് എം ഈക്വൽ ടു അല്ലെ സിഗ്മ എഫ് എം എന്ന് പറഞ്ഞാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ ആകെ എന്നാണ് എഫ് എം എന്ന് പറയുന്നതിൻ്റെ ആകെ അല്ലെ എഫ് എം എന്ന് പറയുന്നതിൻ്റെ ആകെ തുക അപ്പോൾ നമ്മൾ ഈ സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് സിഗ്മ എഫ് എം ആണ് കിട്ടുന്നത് ഇവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത് മൂവായിരത്തി അറുന്നൂറ്റി മ്പത് കിട്ടിയിട്ടുണ്ട് അല്ലെ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രയും ഭാഗം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം തന്നിരിക്കുന്ന ചോദ്യത്തെ രണ്ട് കോളങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആൻസറിലേക്ക് കൊണ്ടുവരുന്നു ചോദ്യങ്ങൾ അതേപടി പകർത്തുന്നു ശേഷം ആദ്യം നമ്മൾ കാണുന്നത് ആണ് എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ആകെ തുകയാണ് ഇവിടെ അമ്പത് കിട്ടിയിട്ടുണ്ട് അല്ലെ ഇതിനുശേഷം നമ്മൾ എം കാണുന്നു എം കാണാൻ നമ്മൾ പുതിയൊരു കോളം വരയ്ക്കണം അല്ലേ ആ പുതിയ കോളത്തിൽ നമ്മൾ ഹെഡിങ് എം എന്ന് കൊടുക്കുന്നു അല്ലേ എം എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്ന ക്ലാസ്സുകളുടെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിക്കണം അതിൻ്റെ പകുതി കാണലാണ് അല്ലേ ഓരോ ക്ലാസ്സിൻ്റെയും പകുതി കാണലാണ് മിഡ് പോയിന്റ് മധ്യവില എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലോവർ ലിമിറ്റിനെ അപ്പർ ലിമിറ്റ് കൊണ്ട് കൂട്ടുക രണ്ട് കൊണ്ട് ഹരിക്കുക നമ്മുടെ ആദ്യത്തെ ക്ലാസ് നാല്പത് റ്റു അമ്പതാണ് അപ്പോൾ ഈ നാൽപ്പതിന് അമ്പത് കൊണ്ട് കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം എന്ത് അഞ്ചിൻ്റെ ഡിഫറൻസ് ആയി ആയിരിക്കും വരിക എന്നുള്ളത് അല്ലേ അപ്പോൾ നാൽപ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് കാരണം ഇവിടെ ഈക്വൽ ആയിട്ടാണ് ക്ലാസ്സുകൾ വന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം അല്ലേ അതിനനുസരിച്ച് ഇവിടെ ഡിഫറൻസ് അഞ്ചായിരിക്കും എന്ന് നമ്മൾ അനുമാനിച്ചെഴുതാവുന്നതാണ് ഇനി അങ്ങനെ എഴുതാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം അങ്ങനെ എഴുതാൻ പറ്റാത്തവർക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്റർ നിങ്ങൾ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം അവനവന്റെ കാൽക്കുലേറ്റർ തന്നെ ഉപയോഗിക്കണം മനസ്സിലാവുണ്ടല്ലോ മറ്റുള്ളവരുടേത് വാങ്ങാൻ നിന്നാൽ നമ്മുടെ സമയം നമുക്ക് നഷ്ടപ്പെടും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ താൻ അപ്പോൾ നമ്മൾ എം കണ്ടു എം കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എഫ് എം കാണുക എന്നുള്ളതാണ് എഫ് എം എങ്ങനെ കാണും തന്നിരിക്കുന്ന ഫ്രീക്വൻസിയെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ എം കൊണ്ട് മിഡ് പോയിന്റ് കൊണ്ട് ഗുണിക്കണം അല്ലെ രണ്ടിനെ നാൽപ്പത്തിയഞ്ച് കൊണ്ട് ഗുണിക്കുന്നു തൊണ്ണൂറ് എഴുതി അഞ്ചിനെ അമ്പത്തഞ്ച് കൊണ്ട് ഗുണിച്ചു ഇരുന്നൂറ്റി എഴുപത്തി എഴുതി അങ്ങനെ ഓരോ സംഖ്യയും ഇങ്ങനെ പരസ്പരം ഗുണിച്ചിട്ട് നമ്മൾ ഇവിടെ എഫ് എമ്മിൽ എഴുതുന്നു ക്ലിയർ ആണല്ലോ അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ സിഗ്മ കാണണം ഇതിൻ്റെ ആകെ തുക കാണണം എഫ് എമ്മിൻ്റെ ആകെ തുക സിഗ്മാ എഫ് എം ഇവിടെ നമുക്ക് എന്ത് കിട്ടി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞ് കിട്ടി ഓക്കെ ഇവിടെ ഈ സിഗ്മ എഫ് എം കണ്ടത് എന്തിനാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാനാണ് ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ കാണലാണ് ഈ കോളങ്ങളുടെ താഴെ സ്പേസ് ഇടതുഭാഗം ഉപയോഗിക്കുക അതായത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നാണ് മീൻ കാണുന്നതിനുള്ള സമവാക്യം സമവാക്യം മാറരുത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എൻ ഇതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിൽ പഠിച്ചു വെച്ചതാണ് അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ നമ്മൾ എടുത്ത് കഴിഞ്ഞതാണ് ഈ മീൻ മീഡിയൻ മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരുമിച്ച് മൂന്ന് മെത്തേഡും ഒരുമിച്ച് എട്ട് മാർക്കിന് ചോദിച്ചതാണ് സാധ്യത വളരെ കൂടുതലുള്ള ഭാഗമാണ് വീഡിയോ കാണാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും കാണുക ക്ലിയർ ആണല്ലോ ഓക്കെ ദെൻ അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് മീൻ കാണാൻ പോകുന്നത് നമുക്ക് സിഗ്മ എഫ് എം വേണം അല്ലെ ഇക്വേഷനിൽ സിഗ്മ എഫ് എം ഉണ്ട് അതുപോലെ തന്നെ എൻ വേണം ഈ രണ്ട് സംഗതി നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ സിഗ്മാ എഫ് എം എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ്റി അമ്പതാണ് എൻ എന്ന് പറയുന്നത് വെറും അമ്പതാണ് അപ്പൊ ഈ മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിനെ അമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി സിഗ്മ എഫ് എം എന്നുള്ളടത്ത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പതും ഡിവൈഡഡ് ബൈ കൊടുത്ത് എൻ എന്നുള്ള അടുത്ത് നമ്മൾ അമ്പതും എഴുതി ഈ മൂവായിരത്തി അറുന്നൂറ്റി അമ്പതിനെ അമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എഴുപത്തി മൂന്ന് എന്ന ആൻസർ കിട്ടും മനസ്സിലാവുണ്ടോ ഇതാണ് എന്ത് എക്സ് ബാർ ഇതാണ് മീൻ അപ്പോൾ ഇവിടുത്തെ മീൻ എത്രയാണ് എഴുപത്തി മൂന്ന് ഈ മീൻ കണ്ടെത്തി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എഫ് എം കഴിഞ്ഞിട്ട് വരയ്ക്കേണ്ട ഒരു കോളമാണ് എക്സ് എന്ന് പറയുന്നത് എക്സ് എങ്ങനെ കാണുക എക്സ് എന്ന് പറയുന്നത് എമ്മിൽ നിന്ന് എക്സ് ബാർ മൈനസ് ചെയ്യണം അല്ലെ എമ്മിൽ നിന്ന് ഇതാണ് എം അല്ലെ ഈ എമ്മുകളിൽ നിന്ന് ഇവിടെ ഒരു ഒരുപാട് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് ആറ് നമ്പേഴ്സ് ഉണ്ട് ഈ ആറ് എമ്മിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ എമ്മിലെ എല്ലാ സംഖ്യകളെയും നമ്മൾ എക്സ് ബാർ കൊണ്ട് എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം എക്സ് ബാർ എത്രയാണ് കണ്ടെത്തിയത് മീൻ എത്രയാണ് മീൻ എന്ന് പറയുന്നത് എഴുപത്തി മൂന്നാണ് അല്ലെ അപ്പോൾ എം മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ എം മൈനസ് എഴുപത്തി മൂന്ന് ഇവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് കേട്ടാ എം മൈനസ് എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് എന്താണ് എക്സ് ബാർ ആണ് ഓക്കെ അപ്പോൾ എക്സ് ബാർ ആയിട്ട് നമ്മൾ കണ്ടെത്തിയ എഴുപത്തി മൂന്നിനെ ഏതുകൊണ്ട് മൈനസ് ചെയ്യണം എം കൊണ്ട് മൈനസ് ചെയ്യണം അല്ലേ അപ്പോൾ ആദ്യത്തെ എം എത്ര ാണ് നാല്പത്തി അഞ്ചാണ് ഈ നാല്പത്തി അഞ്ചിനെ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ് ബാർ എത്ര എഴുപത്തി മൂന്നാണ് അപ്പോൾ നാല്പത്തി അഞ്ചിൽ നിന്ന് എഴുപത്തി മൂന്ന് മൈനസ് ചെയ്യണം ശ്രദ്ധിച്ച് ചെയ്യണം എഴുപത്തി മൂന്ന് മൈനസ് ചെയ്യണം എവിടെ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത് നാല്പത്തി അഞ്ചിൽ നിന്നാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ് ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക എം മൈനസ് എക്സ് ബാർ എന്നാണ് എക്സ് ബാർ മൈനസ് എം എന്നല്ല അപ്പോൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സംഖ്യകൾ അമർത്തുമ്പോൾ ആദ്യം എഴുതേണ്ടത് ആരെയാണ് എമ്മിനെയാണ് അല്ലെ ചെറുതാണോ വലുതാണോ എന്നല്ല നിങ്ങൾ അവിടെ നോക്കേണ്ടത് എന്താണ് എം എന്ന് പറയുന്ന സംഖ്യയാണ് ആദ്യം അമർത്തേണ്ടത് ഇവിടെ നാൽപ്പത്തി അഞ്ച് കാൽക്കുലേറ്ററിൽ നാൽപ്പത്തി അഞ്ച് അമർത്തി ചിഹ്നം മൈനസ് എന്ന് കൊടുത്തു എക്സ് ബാർ എത്രയാണ് എഴുപത്തി മൂന്ന് എന്ന് ടൈപ്പ് ചെയ്തു ഈക്വൽ എത്ര കിട്ടി മൈനസ് ഇരുപത്തി എട്ട് എന്ന് കിട്ടി ഇവിടെ ചിഹ്നങ്ങൾ ആവശ്യമാണ് മനസ്സിലാവുണ്ടല്ലോ ചെറുതിൽ നിന്ന് വലുതാണ് മൈനസ് ചെയ്യുന്നത് അപ്പോൾ ചിഹ്നം ആവശ്യമാണ് മൈനസ് ഇരുപത്തിയെട്ട് ക്ലിയർ ആയോ പറഞ്ഞത് എമ്മിൽ നിന്ന് എക്സ് ബാർ ആണ് മൈനസ് ചെയ്യുന്നത് അപ്പോൾ എം ഇവിടെ നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി അഞ്ചാണ് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് ചിഹ്നം മൈനസ് കൊടുക്കുക ദൻ എഴുപത്തി മൂന്ന് എഴുതുക അപ്പോൾ നാൽപ്പത്തി അഞ്ച് മൈനസ് എഴുപത്തി മൂന്ന് ഈക്വൽ എന്ന ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മൈനസ് ഇരുപത്തി എട്ട് കിട്ടും ക്ലിയർ ആണല്ലോ ഇതുപോലെ ഓരോന്നും ചെയ്യാം എങ്ങനെ ചെയ്യുക അമ്പത്തി അഞ്ച് മൈനസ് എഴുപത്തി മൂന്ന് മൈനസ് പതിനെട്ട് അറുപത്തി അഞ്ച് മൈനസ് എഴുപത്തി മൂന്ന് മൈനസ് എട്ട് എഴുപത്തി അഞ്ച് മൈനസ് എഴുപത്തി മൂന്ന് എന്താ രണ്ട് കിട്ടും പ്ലസ് ചിഹ്നം വേണമെന്നില്ല മൈനസ് കാണിക്കുന്നിടത്ത് മാത്രം മൈനസ് കൊടുത്താൽ മതി ഓക്കെ ദെൻ എൺപത്തി അഞ്ച് മൈനസ് എഴുപത്തി മൂന്ന് എൺപത്തി അഞ്ചിൽ നിന്ന് എഴുപത്തി മൂന്ന് കുറച്ചാൽ പന്ത്രണ്ട് കിട്ടും തൊണ്ണൂറ്റി അഞ്ച് മൈനസ് എഴുപത്തി മൂന്ന് എത്ര കിട്ടുക ഇരുപത്തിരണ്ട് കിട്ടും പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് മൈനസ് സംഖ്യകളും മൂന്ന് പ്ലസ് സംഖ്യകളും കിട്ടി അതവിടെ നിൽക്കട്ടെ ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് എക്സ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ തന്നിരിക്കുന്ന എമ്മിനെ നമ്മൾ കണ്ടെത്തിയ എക്സ് ബാർ വാല്യൂ കൊണ്ട് മൈനസ് ചെയ്യണം ക്ലിയർ അല്ലേ ഓക്കെ ദൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് എഫ് എക്സ് കാണുക എന്നുള്ളതാണ് എന്താണ് എഫ് എക്സ് നമുക്ക് എഫ് എക്സ് കിട്ടുക ഇവിടെ തന്നിരിക്കുന്ന എഫിനെ ഇവിടെ നമ്മുടെ കൈവശമുള്ള എഫിനെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ എക്സ് കൊണ്ട് എന്ത് ചെയ്യണം ഗുണിക്കണം ഓക്കെ നേരെ ഇങ്ങോട്ട് പോകരുത് കാരണം അതെന്താ അത് കണ്ടിന്യൂസ് ആണ് ഇത്ര മുതൽ ഇത്ര വരെ ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറഞ്ഞ സംഖ്യകളാണ് ഈ സംഖ്യകളെയാണ് ഇപ്പം നമ്മൾ എന്താക്കിയ മിഡ് പോയിന്റ് ആക്കിയത് മിഡ് പോയിന്റിൽ നിന്ന് നമ്മൾ അതിനെന്താക്കി ആക്കി മാറ്റി ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം എഫിന് എക്സ് കൊണ്ട് ഗുണിക്കണം എത്രാമത്തെ സ്റ്റെപ്പാണ് ഏഴാമത്തെ സ്റ്റെപ്പിലെത്തി നമ്മൾ അല്ലെ എഫിനെ എന്തുകൊണ്ട് ഗുണിക്കണം എക്സ് കൊണ്ട് ഗുണിക്കണം അല്ലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടും എഫ് എക്സ് കിട്ടും ഒന്ന് നോക്കാം രണ്ടിനെ മൈനസ് ഇരുപത്തി കൊണ്ട് ഗുണിക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടി മൈനസ് അമ്പത്തി കിട്ടി ചിഹ്നം നിർബന്ധം രണ്ടിനെ മൈനസ് ഇരുപത്തി കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടി മൈനസ് അമ്പത്തി അടുത്തത് അഞ്ച് എന്ന് പറയുന്ന ഫ്രീക്വൻസിയെ മൈനസ് പതിനെട്ട് എന്ന് പറയുന്ന എക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്പിൾ ചെയ്യുന്നു മൈനസ് തൊണ്ണൂറ് പന്ത്രണ്ടിനെ മൈനസ് എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൈനസ് തൊണ്ണൂറ്റിയാറ് പതിനെട്ടിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മുപ്പത്തിയാറ് ഇത് പ്ലസ് ആണ് കാരണം ഇവിടെ പ്ലസ് ആണ് സംഖ്യ ഇവിടെ മൈനസ് ആണോ നിങ്ങൾ നമുക്കറിയാലോ പ്ലസും മൈനസും ഗുണിച്ചാൽ ചിഹ്നം മൈനസ് അല്ലേ പ്ലസും പ്ലസും ഗുണിച്ചാൽ ചിഹ്നം പ്ലസ് അല്ലേ ആണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് പതിനെട്ട് എന്ന് പറയുന്ന ഫ്രീക്വൻസി നമ്പറിനെ രണ്ട് എന്ന് പറയുന്ന എക്സ് കൊണ്ട് ഗുണിച്ചു നമുക്ക് മുപ്പത്തിയാറ് കിട്ടി എട്ട് എന്ന ഫ്രീക്വൻസിയെ എക്സ് എന്ന പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചു തൊണ്ണൂറ്റിയാറ് അഞ്ച് എന്ന ഫ്രീക്വൻസിയെ ഇരുപത്തിരണ്ട് എന്ന എക്സ് കൊണ്ട് ഗുണിച്ചു നൂറ്റി പത്ത് ക്ലിയർ ആണല്ലോ ഇനി നോക്കൂ ഇവിടെ നമുക്ക് ഒരു സീറോ കാണുന്നുണ്ട് ഒരു പൂജ്യം കാണുന്നുണ്ട് അതായത് ഇവിടെ ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയതാണ് സീറോ അതായത് പ്ലസ്സിനെ വേറെയും മൈനസിനെ വേറെയും അങ്ങനെ രണ്ടും വെവ്വേറെ കൂട്ടിയിട്ട് കിട്ടുന്നതാണ് എന്ത് പൂജ്യം എന്ന് പറയുന്നത് ഈ ഒരു കാൽക്കുലേഷന്റെ ആവശ്യം നമുക്കില്ല ഈ പൂജ്യം കണ്ടിട്ട് ഇനി അതൊരു ഞെട്ടൽ ഉണ്ടാക്കണ്ട അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കുക ഓക്കെ ദെൻ എഫ് എക്സ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ് നമ്മൾ പുതുതായിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ എക്സ് സ്ക്വയർ എന്ന് എഡിങ് കൊടുക്കുന്നു എന്താണ് എക്സ് സ്ക്വയർ എക്സിന്റെ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ അല്ലേ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എക്സിന്റെ സ്ക്വയർ ആണ് ഏത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഇരുപത്തി എട്ടിന് മൈനസ് ഇരുപത്തിയെട്ട് കൊണ്ട് തന്നെ ഗുണിക്കുക അല്ലെ അതായത് മൈനസ് ഇരുപത്തിയെട്ട് ഇൻറ്റു മൈനസ് ഇരുപത്തിയെട്ട് അപ്പൊ നമുക്ക് എന്ത് കിട്ടും പ്ലസ് അല്ലെ പ്ലസ് കിട്ടും മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ് കിട്ടുമല്ലോ എഴുന്നൂറ്റി എൺപത്തി നാല് സ്ക്വയർ അപ്പൊ ഇരുപത്തിയെട്ടിന്റെ സ്ക്വയർ ആണ് ഇവിടെ കണ്ടാൽ മതി അല്ലെ എഴുന്നൂറ്റി എൺപത്തി നാല് എന്ന് കിട്ടും മനസ്സിലാവുണ്ടോ പതിനെട്ടിന്റെ സ്ക്വയർ എത്രയാണ് പതിനെട്ടിന്റെ സ്ക്വയർ മുന്നൂറ്റി ഇരുപത്തി നാല് ശരിയല്ലേ മുന്നൂറ്റി ഇരുപത്തി നാല് അതുപോലെ എട്ടിൻ്റെ സ്ക്വയർ എട്ട് ഇൻറ്റു എട്ട് അല്ലെ അറുപത്തി നാല് രണ്ടിൻ്റെ സ്ക്വയർ നാല് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാല്പത്തി നാല് ഇരുപത്തി രണ്ടിൻ്റെ സ്ക്വയർ നാന്നൂറ്റി എൺപത്തി നാല് മനസ്സിലാവുണ്ടല്ലോ അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എക്സ് സംഖ്യകളുടെ സ്ക്വയർ ആണ് അതിൻ്റെ ഇരട്ടിയാണ് ക്ലിയർ അല്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എഫ് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളതാണ് അല്ലേ ലാസ്റ്റ് കോളമാണ് എഫ് എക്സ് സ്ക്വയർ കാണുക എന്നുള്ളത് അല്ലേ അപ്പോൾ എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എഫിനെ നമ്മുടെ എഫിനെ നമ്മുടെ കൈവശമുള്ള ഫ്രീക്വൻസിയെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മനസ്സിലാവുണ്ടല്ലോ ഈ എഫ് എക്സിന്റെ സ്ക്വയർ അല്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് എക്സിന്റെ സ്ക്വയർ അല്ല മറിച്ച് എഫ് എന്ന് പറയുന്ന സംഖ്യകളെ സ്ക്വയർ എന്ന് പറയുന്ന സംഖ്യകളുമായിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ഗുണിക്കണം മനസ്സിലാവുണ്ടോ എത്ര നീളത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ സംഖ്യകൾ ഇങ്ങനെ നോക്കി പോകുമ്പോൾ മാറിപ്പോവരുത് എക്സാമിന് ഇതെല്ലാം കൂടെ ഇങ്ങനെ നോക്കിയാൽ കണ്ണിനുള്ളിൽ എന്താണ് ഇരുട്ട് കയറും അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്തു തന്നെ പഠിക്കണമെന്ന് പറഞ്ഞത് ഓക്കെ ഇപ്പോൾ നോക്കിയിരുന്ന് കാണുമ്പോൾ നല്ല രസം തോന്നും പക്ഷേ എക്സാമിന് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഐഡിയയും ഉണ്ടാവില്ല അതുകൊണ്ട് എഴുതി എഴുതി പഠിക്കുക അല്ലാതെ ഒരു രക്ഷയില്ല ഓക്കെ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു എഫ് എക്സ് സ്ക്വയർ എഫ് എക്സ് സ്ക്വയർ എങ്ങനെ ചെയ്യും എഫിനെ സ്ക്വയർ കൊണ്ട് ഗുണിക്കുക രണ്ടാണ് എഫ് ഈ എഫിനെ നമ്മൾ എക്സ് സ്ക്വയറായ എഴുന്നൂറ്റി എൺപത്തി നാല് കൊണ്ട് ഗുണിക്കണം അല്ലേ കാൽക്കുലേറ്ററെ ചരണം മനസ്സിലാവുണ്ടോ സ്പീഡാക്കണമെങ്കിൽ കാൽക്കുലേറ്റർ നിർബന്ധം അപ്പോൾ എഴുന്നൂറ്റി എൺപത്തി നാല് ഇൻറ്റു രണ്ട് എത്ര ആൻസർ കിട്ടുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ക്ലിയർ അല്ലേ ഓക്കെ ദെൻ അടുത്തത് അഞ്ച് അഞ്ചിനെ മുന്നൂറ്റി ഇരുപത്തി നാല് കൊണ്ട് ഗുണിക്കണം എത്ര കിട്ടുക ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിട്ടും പന്ത്രണ്ടിനെ അറുപത്തി നാല് കൊണ്ട് ഗുണിക്കണം എഴുന്നൂറ്റി അറുപത്തി എട്ട് ശരിയല്ലേ പതിനെട്ടിനെ എത്ര കൊണ്ട് ഗുണിക്കണം നാല് കൊണ്ട് ഗുണിക്കണം എഴുപത്തിരണ്ട് അടുത്തത് എട്ടിനെ നൂറ്റി നാല്പത്തി നാല് കൊണ്ട് ഗുണിക്കണം എത്ര ആൻസർ കിട്ടുക ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ശരിയാവുന്നുണ്ടല്ലോ ലാസ്റ്റ് സംഖ്യ അഞ്ചിനെ നാനൂറ്റി എൺപത്തി നാല് കൊണ്ട് ഗുണിക്കണം എത്ര കിട്ടുക നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് കിട്ടും കിട്ടില്ല മക്കളെ ഇതാണ് എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എങ്ങനെ കിട്ടി എഫ് എക്സ് സ്ക്വയർ എഫ് എന്ന് പറയുന്ന കോളത്തിലെ സംഖ്യകളെ സ്ക്വയർ എന്ന് പറയുന്ന സംഖ്യകൾ കൊണ്ട് എന്ത് ചെയ്യണം ഗുണിക്കണം ഓക്കെ ഇനി നമ്മൾ എഫ് എക്സ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് സിഗ്മ എഫ് എക്സ് സ്ക്വയർ കാണണം ഈ സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് അങ്ങോട്ട് പെറുക്കി കൂട്ടുക എത്ര കിട്ടി സിഗ്മാ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഏഴായിരത്തി അറുന്നൂറാണ് അല്ലെ എത്രയാണ് ഏഴായിരത്തി അറുന്നൂറ് ഇത്രയാണ് നമ്മൾ കാൽക്കുലേഷൻസ് ഇത്രയാണ് നമ്മൾ കോളത്തിൽ വെച്ചുള്ള കലാപരിപാടികൾ ഓക്കെ ആക്ച്വൽ മീൻ മെത്തേഡ് അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നമ്മളിവിടെ എത്ര കോളം ആഡ് ചെയ്തു ആറ് കോളം ആഡ് ചെയ്തു മനസ്സിലാവുണ്ടല്ലോ എത്ര സ്റ്റെപ്പ് പിന്നിട്ടു പതിനൊന്ന് പത്ത് സ്റ്റെപ്പ് പിന്നിട്ടു പതിനൊന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു ഓക്കെ എന്താണ് ഇനി പതിനൊന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പോകുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാട്ടോ ഒരു എസ് ഡി എന്നുള്ളതിന് പകരം ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കാട്ടോ ഓക്കെ അപ്പോൾ എസ് ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ സമവാക്യം മറക്കണ്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിനുള്ള സമവാക്യം ഏതിലാണ് ആക്ച്വൽ മീൻ മെത്തേഡ് അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിനുള്ള സമവാക്യം റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ എന്നാണ് ഓക്കെ ഇത് ഏത് മെത്തേഡ് അനുസരിച്ചാണ് ആക്ച്വൽ മീൻ മെത്തേഡ് അനുസരിച്ചാണ് മാറിപ്പോ അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് സിഗ്മാ എഫെക്സ് സ്ക്വയർ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ ഓൾറെഡി അല്ലെ ആ സമവാക്യത്തിലേക്ക് കൊടുത്താൽ മതി ഇനി ചില ആളുകൾ ചെയ്യുന്ന പരിപാടി ഉണ്ട് എന്താണെന്നറിയോ ഈ സിഗ്മാ എഫെക്സ് ഇല്ലേ സിഗ്മാ എഫെക്സ് ഇവിടെ കാണും അതായത് ഇവിടെ എക് എഫക്ട്സ് ഉണ്ടല്ലോ എഫക്സിൻ്റെ കോളാണത് ഈ എഫെഎക്സിൻ്റെ കോളത്തിൽ ഇത് ഇവിടെ എടുത്ത് എഴുതും സിഗ്മാ എഫെക്സ് എന്ന് എന്നിട്ട് ആ സിഗ്മാ എഫെക്സ് ഇവിടെ കൊടുത്തിട്ടിടുന്നിട്ട് അതിന് മേലെ സ്ക്വയർ എന്ന് എഴുതും ഓക്കെ അപ്പോൾ അത്തരം മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എഫ് എക്സ് സ്ക്വയറിന്റെ സിഗ്മയാണ് ഈ കിടക്കുന്നതാണ് അല്ലാതെ ഇവിടെ വെച്ച് ഉണ്ടാക്കുന്നതല്ല ഓക്കെ അപ്പൊ ഇവിടേക്ക് നമ്മൾ വില കൊടുക്കുന്നു സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഏഴായിരത്തി അറുന്നൂറ് റൂട്ട് ഓഫ് വരച്ചു ഏഴായിരത്തി അറുന്നൂറ് ഡിവൈഡഡ് ബൈ എന്നെ മാറ്റല്ല എന്നെത്രയാണ് എന്നു നമുക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഫ്രീക്വൻസിയുടെ ആകെ തുക അമ്പത് തന്നെയാണ് അതിൽ മാറ്റം ഒന്നുമില്ല ഓക്കെ അപ്പോൾ സിഗ്മ എഫ് എക്സ്ക്വയർ എത്രയായിരുന്നു ഏഴായിരത്തി അറുന്നൂറ് ഡിവൈഡഡ് ബൈ അമ്പത് റൂട്ട് ഓഫ് വരച്ചു അല്ലേ ഇനി നമ്മൾ വീണ്ടും റൂട്ട് ഓഫ് വരയ്ക്കുക ഓക്കെ ഈ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് കൂടെ ഇനി ചില ആൾക്കാർ ഇത് പിന്നെ എന്താണ് ഈ വര കൂടെ വെച്ച് ചെയ്യാന്നൊക്കെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഒന്നുമില്ല ഈ റൂട്ട് ഓഫ് അതേപോലെ തന്നെ വരച്ചിട്ട് ഏഴായിരത്തി അറുന്നൂറെ ഡിവൈഡഡ് ബൈ അമ്പത് ചെയ്യുക ആദ്യം ഇതിനായിരിക്കുക ഏഴായിരത്തി അറുന്നൂറിന് അമ്പത് കൊണ്ട് ആയിരിക്കുക അതുകൊണ്ട് ചെറുതാക്കുക നൂറ്റി അമ്പത്തിരണ്ട് കിട്ടും എന്നിട്ട് അത് റൂട്ടിനുള്ളിലാക്കുക റൂട്ട് ഓഫ് നൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുക അതായത് കാൽക്കുലേറ്ററിൽ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ ചില ആളുകൾക്ക് ഇത് ചെയ്യാൻ അറിയില്ല കാരണം എത്ര ഞെക്കിയാലും ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന ആൻസർ വരില്ല അപ്പോൾ അത് എങ്ങനെ കണ്ടെത്തുക എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ റൂട്ട് എന്ന് പറഞ്ഞ ഒരു റൂട്ട് ബട്ടൺ ഉണ്ടാവും മനസ്സിലാവുണ്ടോ കാൽക്കുലേറ്ററിൽ റൂട്ട് എന്ന് ഇങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടൺ ഞെക്കുക എന്നിട്ട് നൂറ്റൻപത്തിരണ്ട് എന്ന് എഴുതിയിട്ട് സമിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് കിട്ടും മനസ്സിലാവുണ്ടോ പറഞ്ഞാൽ മനസ്സിലായോ എങ്ങനെയാണ് റൂട്ട് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കിയിട്ട് എന്നിട്ട് സംഖ്യ നൂറ്റി അൻപത്തി രണ്ട് ഞെക്കുക ദെൻ അതിനുശേഷം സമം ഞെക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഉത്തരം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കിട്ടും ഇനി അങ്ങനെ വരാത്തോരുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട പണി എന്താണ് ആദ്യം സംഖ്യ നിൽക്കുക ഏത് നൂറ്റി അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ സംഖ്യ ഞെക്കുക ദെൻ ഈ റൂട്ട് ബട്ടൺ അല്ലേ അത് ഞെക്കുക ദെൻ സമം കൊടുത്താൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ഇങ്ങനെ രണ്ട് മെത്തേഡ് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ക്ലിയർ അല്ലേ ഇതിലേക്ക് ഒരു ഹോംവർക്കായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഓക്കെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിക്കാം ഈ ചോദ്യത്തിൽ രണ്ട് കോളുണ്ട് ഇത് കണ്ടിന്യൂ സീരീസ് ആണ് ഇത് നിങ്ങൾ കാണേണ്ടത് ആക്ച്വൽ മീൻ മെത്തേഡ് ഇപ്പം നമ്മൾ ഇവിടെ ഇതുവരെ ചെയ്ത് നോക്കിയ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ ഒന്നാമത്തെ കോളത്തിൽ ക്ലാസ് ആണ് തന്നിരിക്കുന്നത് രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ക്ലാസ്സുകൾ ഞാനിവിടെ വായിക്കാം പൂജ്യം ടു പത്ത് പത്ത് ടു ഇരുപത് ഇരുപതേ ടു മുപ്പത് മുപ്പതേ ടു നാൽപ്പത് നാൽപ്പത് ടു അമ്പത് അമ്പത് ടു അറുപത് അറുപതേ ടു എഴുപത് ക്ലിയർ അല്ലേ ഇനി അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് പത്ത് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് പത്ത് പത്ത് അഞ്ച് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കെ ചെയ്ത് നോക്കിയാലേ നമുക്കൊരു പ്രാക്ടീസ് ആവുകയുള്ളൂ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ചെയ്ത് ചെയ്ത് പഠിക്കേണ്ടതാണ് നോക്കിയിരുന്നത് കൊണ്ട് മാത്രം ഒരു വശവും മനസ്സിലാക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കമൻറ്റുകൾ രേഖപ്പെടുത്തുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ സ്റ്റുഡൻസ് ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം